വീണ്ടും ഒരു ലോക്സഭാ തിരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുമ്പോൾ അത് അഗ്നിപരീക്ഷയായി മാറുന്നത് സി പി ഐക്കാണ് ദേശീയ പാർട്ടി പദവി നഷ്ടപ്പെട്ട സി പി ഐ ഇത്തവണ കേരളത്തിൽ നിന്ന് മൂന്ന് സീറ്റുകളെങ്കിലും നേടണമെന്ന ലക്ഷ്യവുമായാണ് മുന്നോട്ടു പോകുന്നത് സംസ്ഥാനത്ത് സി പി ഐ മത്സരിക്കുന്ന നാല് സീറ്റുകളിൽ മൂന്നും പ്രധാന മണ്ഡലങ്ങളാണ് ഇതിൽ രണ്ടിടത്താണ് ശക്തമായ ത്രികോണ പോരാട്ടം നടക്കുന്നതെന്നും ശ്രദ്ധേയമാണ് തിരുവനന്തപുരം മാവേലിക്കര തൃശൂർ വയനാട് എന്നിവിടങ്ങളിലാണ് നിലവിൽ സി പി ഐ മത്സരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മികച്ച സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കി വിജയമുറപ്പിക്കുകയാണ് പാർട്ടി ലക്ഷ്യമിടുന്നത് തിരുവനന്തപുരത്ത് ശശി തരൂരിനെതിരെ കരുത്തനായ സ്ഥാനാർത്ഥി വേണമെന്നാവശ്യം പാർട്ടിക്കുള്ളിൽ ഉയരുന്നുണ്ട് പൊതു സ്വതന്ത്രനെ പരീക്ഷിക്കാനും പാർട്ടി മടിച്ചേക്കില്ലെങ്കിലും നിലവിൽ ഉയരുന്ന പേര് ബിനോയ് വിശ്വം എംപിയുടേതാണ് രണ്ടായിരത്തി ഒൻപതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സി പി ഐയിൽ നിന്നാണ് തരൂർ തിരുവനന്തപുരം മണ്ഡലം പിടിച്ചെടുത്തത് പിന്നീട് നടന്ന രണ്ട് തിരഞ്ഞെടുപ്പുകളിലും ജയം ആവർത്തിക്കുകയും ചെയ്തു ഇത്തവണയും കോൺഗ്രസിനായി തരൂർ തന്നെയാകും മത്സരിക്കുക മറുവശത്ത് ബി ജെ പിക്കായി കേന്ദ്രമന്ത്രിമാർ മത്സരിച്ചേക്കുമെന്ന വാർത്തകളും പുറത്തുവരുന്നുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ സി പി ഐ ഇവിടെ ബി ജെ പി പിന്നിൽ മൂന്നാമതാണ് എത്തിയത് ബി ജെ പി മുൻ സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരനായിരുന്നു രണ്ടാമത് ശക്തമായ ത്രികോണ പോരാട്ടത്തിലൂടെ മണ്ഡലം തിരികെ പിടിക്കാൻ ബിനോയ് വിശ്വത്തിലൂടെ കഴിഞ്ഞേക്കുമെന്നാണ് സി പി ഐ കണക്കുകൂട്ടുന്നത് ബിനോയ് വിശ്വത്തിന്റെ രാജ്യസഭാ കാലാവധി അടുത്തു തീരാനിരിക്കുകയാണ് ദേശീയ നേതാവ് ആനി രാജയെ കളത്തിലിറക്കണോ എന്ന അഭിപ്രായം ഉയരുന്നുണ്ടെങ്കിലും ഇതിന് സാധ്യത കുറവാണ് മാവേലിക്കരയിൽ കൊടിക്കുന്നിൽ സുരേഷിനെ വീഴ്ത്താൻ ഡെപ്യൂട്ടി സ്പീക്കർ ചിട്ടയം ഗോപകുമാറിനെ കളത്തിലിറക്കാനുള്ള ആലോചനയുമുണ്ട് കഴിഞ്ഞ തവണത്തെ വീഴ്ചകളിൽ നിന്ന് പാഠമുൾക്കൊണ്ട് സീറ്റ് പിടിച്ചെടുക്കാനുള്ള ശ്രമങ്ങളാണ് അണിയറയിൽ ഒരുങ്ങുന്നത് തൃശൂരിൽ ഇത്തവണയും ത്രികോണപൂരിന് കളമൊരുങ്ങുമെന്നതിൽ ഒരു സംശയവുമില്ല മുൻ മന്ത്രി വി എസ് സുനിൽകുമാർ സ്ഥാനാർത്ഥിയായാൽ വിജയസാധ്യത ഉണ്ടെന്നാണ് വിലയിരുത്തൽ വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിച്ചാൽ അദ്ദേഹത്തിനെതിരെ മികച്ച സ്ഥാനാർത്ഥിയെ തന്നെയാകും സി പി ഐ രംഗത്തിറക്കുക പൊളിറ്റിക്കൽ ഡെസ്ക് യു യുടോക്